നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. ചക്ക ബജ്ജിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഇതായി ഒരു 25 ചക്കച്ചുള ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വരിക്ക ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് മൂത്ത ചക്കയാണ്. അപ്പോൾ നമുക്കൊരു 25 മുതൽ 30 ചുള നമ്മുടെ ആവശ്യാനുസരണം ചക്കച്ചുള എടുക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് ഇതാ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മൈദ, ഒരു ടേബിൾ സ്പൂണോളം റവ, പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കടലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം കായം പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയാവാനോ ഒരുപാട് ലൂസ് ആവാനോ പാടില്ല, രണ്ടിനും നടുക്കുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ മാവ് നല്ല പോലെ നമ്മുടെ ചക്കയിൽ ഇങ്ങനെ കോട്ടഡ് ആയിട്ടിരിക്കുള്ളൂ. മാവ് ഒരുപാട് ലൂസായി പോയാൽ നമ്മുടെ ചക്ക നമ്മൾ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മാവ് ചക്കയിൽ പിടിക്കില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് മാവ് റെഡിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് നമ്മുടെ ചക്ക നല്ലപോലെ മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് സമയമൊന്നും കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ, വേഗം തന്നെ ആയിക്കിട്ടും. ഓരോ സൈഡും 5 മിനിറ്റ് പോലും വേണ്ട, അതിനേക്കാളും വേഗത്തിൽ ഇത് വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആരെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ, നമ്മൾ സാധാരണ പഴുത്ത ചക്ക വെച്ചിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണ പോലെ ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ ഒരു മൂത്ത ചക്ക ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ടോ, എത്ര പേരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ടില്ലാത്തവരും ട്രൈ ചെയ്തവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചക്ക ഒന്ന് ജസ്റ്റ് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിങ്ങനെ നമ്മളിതേപോലെ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ടാൽ മതിയാകും. എന്നിട്ട് നമുക്കിത് നമ്മുടെ ഫസ്റ്റ് ബാച്ചോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ചക്കയും ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2-3 മിനിറ്റ് വീതം അപ്പുറത്തും ഇപ്പുറത്തും കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കളറും വ്യത്യാസം വരും, കുറച്ചിങ്ങനെ കരിഞ്ഞ ഒരു ടേസ്റ്റും വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് കരിച്ച് കളയരുത്, നല്ല അടുത്ത് നിന്നിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 2-ാമത്തെ ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ വീട്ടിലെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാം. ചക്കയുടെ സീസണൊക്കെ കഴിയാറായി. അപ്പോൾ ചക്ക ഇനി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഇങ്ങനൊരു രുചി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ 3-ാമത്തെ ബാച്ചും നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെന്ത് വരാനായിട്ടും ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് തോന്നിയാൽ ചക്ക ഇരിക്കുന്നുണ്ടെങ്കിൽ വേഗം നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും കുട്ടികൾക്ക് വീട്ടിലിരുന്നാണല്ലോ അവർ പഠിക്കുന്നത്, ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുട്ടികൾക്ക് ഫുൾ ടൈം പഠിപ്പ് മാത്രമല്ലാണ്ട് അവർക്ക് ഇതേപോലെ വൈകുന്നേരം സ്നാക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ അതും കഴിച്ചിട്ട് നല്ല സുന്ദരമായിട്ടിരുന്ന് പഠിച്ചോളും. ഒരു പ്രശ്നമില്ല, നമ്മളവരെ സോപ്പിട്ട് കുപ്പിയിലാക്കിയാൽ മതി. അപ്പോൾ കുറേ കഷ്ടത്തിലായാലേ നമ്മുടെ മക്കളൊക്കെ. എപ്പോഴാണോ ഈ ഒരു കൊറോണയൊക്കെ അവസാനിച്ചിട്ട് എല്ലാം പഴയ പോലെ നോർമലാണെന്നറിയില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഒരു മഹാമാരി നമ്മളെ വിട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ ചക്ക ബജ്ജിയുടെ 3-ാമത്തെ ബാച്ചും റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഇത് ഒന്ന് വാങ്ങുന്നുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക ബജ്ജി റെഡി ആയിട്ടുണ്ട്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.